T-minus 5, 4, 3, 2, 1. Booster ignition and liftoff of Discovery, hoisting Harmony to the heavens and opening new gateways for international science. Discovery has cleared the tower. Houston now controlling. Roll program. Roger, roll, Discovery. Discovery's roll maneuver is complete, is now in a heads-down position on track for its flight to the International Space Station. 59-ാം വയസ്സിൽ മൂന്നാമത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യൻ വംശജയ സുനിത വില്യംസ്. കാൽനൂറ്റാണ്ടിലധികമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ പ്രവർത്തിച്ചു വരികയാണ് അവർ. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സുനിത നടത്തുന്ന ബഹിരാകാശ യാത്ര ഏറെ കൗതുകത്തോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ ബഹിരാകാശ വാഹനത്തിൽ പരിശീലന യാത്രയിലാണ് ഇത്തവണ സുനിത വില്യംസ് ഭാഗമാകുക. ഇന്ത്യൻ വംശജ സുനിതയുടെ പിതാവ് ദീപക് പാണ്ഡ്യ ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഒരു ന്യൂറോ അനോട്ടമിസ്റ്റായിരുന്നു. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി സ്ലൊവേനിയക്കാരിയായ ബോണിയെ വിവാഹം കഴിച്ചു. 1965 ദമ്പതിമാർക്ക് സുനിത പിറന്നു. 1987 യു എസ് നേവൽ അക്കാദമിയിൽ യു എസ് നാവികസേനയിലെ ഇൻസൈൻ ആയി കമ്മീഷൻ നേടിയെടുത്ത സുനിത യു എസ് ഡെപ്യൂട്ടി മാർഷൽ മൈക്കൽ വില്യംസിനെ വിവാഹം കഴിച്ചു. 1998 സുനിതയെ നാസ ബഹിരാകാശ സഞ്ചാരിയായി തെരഞ്ഞെടുത്തത്. പിന്നീട് അമേരിക്കയിലും റഷ്യയിലുമായി നിരവധി പരിശീലനങ്ങൾ നടത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ഇടപെട്ടു. 2006 ഡിസംബർ 9 ഡിസ്കവറി ബഹിരാകാശ പേടകത്തിൽ സുനിത വില്യംസ് തൻ്റെ ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടു. 195 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞു. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രയിൽ നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. 2012 ജൂലൈ 14 റഷ്യൻ ബഹിരാകാശ പേടകമായ സോയൂസ് TMA-05M രണ്ടാമതും യാത്ര തിരിച്ചു. ദൗത്യത്തിൻ്റെ കമാൻഡർ പദവി അവർക്കായിരുന്നു. 4 മാസം നീണ്ട ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കി മറ്റ് 2 പേർക്കൊപ്പം കസാഖ്സ്ഥാനിലെ ബൈക്കന്നൂരിലേക്ക് പറന്നിറങ്ങുമ്പോൾ സുനിതയ്ക്ക് ചരിത്ര നേട്ടമായിരുന്നു. 2 ദൗത്യങ്ങളിലുമായി 322 ദിവസം സുനിത ബഹിരാകാശത്ത് ചെലവിട്ടു. 7 തവണയായി 50 മണിക്കൂർ 40 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു. ഏറ്റവും അധിക സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന നേട്ടവും അന്ന് അവർക്ക് സ്വന്തമായിരുന്നു. പിന്നീട് പെഗി വിറ്റ്സൺ അത് മറികടന്നു. 60 മണിക്കൂറും 20 മിനിറ്റും വീണ്ടും ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു സുനിത വില്യംസ്. നാസയുടെ ബഹിരാകാശ പേടകം ബോയിങ് സ്റ്റാർലൈനറിലാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ യാത്ര. 26 മണിക്കൂർ കൊണ്ടാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുക. നമുക്ക് ഈ റോക്കറ്റിൽ കുറച്ച് തീയിടാം, അത് സ്വർഗത്തിലേക്ക് തള്ളാം എന്നായിരുന്നു ബുഷ്വിൽമോറിന്റെ വിക്ഷേപണ സമയത്ത് മുമ്പുള്ള സന്ദേശം. അറ്റ്ലസ് വി റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. പലതവണ മാറ്റിവെക്കേണ്ടി വന്നതായിരുന്നു ഈ ബഹിരാകാശ യാത്ര. ഒടുവിൽ പേടകം വിജയകരമായി ഭ്രമണപഥത്തിലെത്തി. 58-കാരിയായ സുനിത വില്യംസ് ആണ് പൈലറ്റ്. 61-കാരനായ വിൽമോർ കമാൻഡറും. 1 ആഴ്ച ഇരുവരും ബഹിരാകാശ നിലയത്തിൽ ചിലവഴിക്കും. 2006 ഉം 2012 ഉം ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിതയുടെ പേരിൽ ഒട്ടേറെ റെക്കോർഡുകളുണ്ട്. അമേരിക്കൻ നേവിയിലെ മുൻ ക്യാപ്റ്റനാണ് ബുഷ് വിൽമോർ. 178 ദിവസം ബഹിരാകാശത്ത് ചെലവിട്ടിട്ടുണ്ട്. 150.74 കോടി ഡോളറാണ് യാത്രയുടെ ചെലവ്. ഫ്ലോറിഡയിലെ കേവ് കനാവറൽ സ്പേസ് ഫോഴ്സിന്റെ സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം. വിക്ഷേപണത്തോടെ എലോൺ മസ്കിന്റെ സ്പേസ് എക്സിന് പുറമെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ സ്ഥാപനമായ ബോയിങ് മാറി. ട്രസ്റ്റുകളുടെ പ്രവർത്തനക്ഷമത മുതൽ കൂളിംഗ് സംവിധാനത്തിലെ പോരായ്മകൾ വരെ പരിഹരിച്ച ശേഷമായിരുന്നു യാത്ര. 2 തവണ ആളില്ലാത്ത ദൗത്യങ്ങൾ നടത്തി വിശ്വസ്തത ഉറപ്പിച്ചായിരുന്നു. അതേസമയം അല്പം ആശങ്കയുണ്ടെന്നും എന്നാൽ നാസയിലെയും ബോയിങ്ങിലെയും എഞ്ചിനീയർമാരുമായി ചേർന്ന് രൂപകൽപ്പന ചെയ്യാൻ സഹായിച്ച പുതിയ ബഹിരാകാശ പേടകത്തിൽ പറക്കുന്നതിൽ തനിക്ക് അസ്വസ്ഥതയില്ലെന്ന് സുനിത വില്യംസ് ദൗത്യത്തിന് പുറപ്പെടും മുമ്പ് പറഞ്ഞിരുന്നു. താൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയിൽ എത്തുമ്പോൾ അത് വീട്ടിലേക്ക് മടങ്ങുന്നത് പോലെയാകുമെന്നും സുനിത വില്യംസ് വ്യക്തമാക്കി. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ആണ് പരീക്ഷണ ദൗത്യത്തിൽ ബഹിരാകാശ പേടകം പറത്തുന്നത്. ഫ്ലോറിഡയിലെ കേപ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിലെ സ്പേസ് ലോഞ്ച് കോംപ്ലക്സ് 41-ൽ നിന്ന് രാത്രി 8:22 പേടകം പറന്നുയർന്നത്.
മൂന്നാം ശ്രമത്തിലാണ് പേടകത്തിൽ നിന്ന് ലിഫ്റ്റ് ഓഫ് ലഭിച്ചത്. സ്റ്റാർലൈൻഡറിന് ശരിയായ ഭ്രമണപഥം ലഭിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിന് ശേഷം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഡോക്ക് ചെയ്യും. നിലവിൽ യു എസിന് ഒരേ സമയം ഭ്രമണപഥത്തിൽ മൂന്ന് ക്രൂസ് ബഹിരാകാശ വാഹനങ്ങളുണ്ട്. ബോയിങ് സ്റ്റാർലൈൻഡർ, സ്പേസ് എക്സ്, ക്രൂ ഡ്രാഗൺ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നിങ്ങനെയാണ് അവ. ഏകദേശം 10 ദിവസത്തെ ദൗത്യമാണ് സ്റ്റാർലൈനറിൻ്റേത്. മനുഷ്യരുമായി സ്റ്റാർലൈൻഡർ നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്രയാണിത്. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമാണ് സ്റ്റാർലൈൻഡർ വിക്ഷേപിച്ചത്. സ്റ്റാർലൈൻഡർ ഷെഡ്യൂളിലും ബജറ്റിലും വളരെ പിന്നിലാണ്. ബോയിങ്ങിൻ്റെ വ്യോമയാന ബിസിനസ്സിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ബഹിരാകാശ ബിസിനസ്സിലേക്ക് വ്യാപിച്ചിരിക്കാം എന്ന് റിപ്പോർട്ടുണ്ട്. 2014 നാസ അതിൻ്റെ നിർമ്മാണത്തിനായി $4.2 മില്യൺ കരാർ നൽകിയിരുന്നു. എന്നാൽ 10 വർഷത്തിന് ശേഷം ഒരു വിജയകരമായ മനുഷ്യ ബഹിരാകാശ യാത്ര പോലും കമ്പനി നടത്തിയിട്ടില്ല. അറ്റ്ലസ് വി റോക്കറ്റിന്റെ 100-ാമത്തെ വിക്ഷേപണം യുണൈറ്റഡ് ലോഞ്ച് അയർലൻഡ്സിന്റെ അറ്റ്ലസ് വി റോക്കറ്റിൽ കോപ്പ് കനാവറൽ ബഹിരാകാശ സേനാ നിലയത്തിൽ നിന്ന് വിക്ഷേപിച്ച 100-ാമത്തെ ദൗത്യം. ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങളും മറ്റ് നിർണായക പേലോഡുകളും വിക്ഷേപിക്കുന്ന നാസയുടെ പ്രതിരോധ വകുപ്പിന്റെയും വർക്ക് ഹോഴ്സ് ആണ് അറ്റ്ലസ് വി. 1962 ജേണൽ ഗ്ലെൻ ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ചരിത്രപരമായ ഭ്രമണപഥം ഉൾപ്പെടെയുള്ള ബഹിരാകാശ പരിവേഷണത്തിന്റെ ആദ്യ ആളുകളിൽ നിന്നാണ് ഇതിന്റെ പാരമ്പര്യം. വില്യംസിന്റെ ചരിത്രപരമായ റോക്കറ്റ് കാര്യമായ കാലതാമസം മറികടക്കൽ, 100-ാമത്തെ അറ്റ്ലസ് വി വിക്ഷേപണത്തിന്റെ സ്മരണകൾ എന്നിവ ഈ ദൗത്യത്തിൽ നൽകിയ ഉയർന്ന ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യമാണ്.